ഇന്നുണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. ഇത് ഇഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ മൈദ ബോണ്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, തേങ്ങാ ചിരവിയത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, പച്ചമുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച്, കറിവേപ്പില, ഇഞ്ചി ഒരു ചെറിയ കഷണം. ഇനി കടുക് തളിക്കാൻ ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ഒരു നാല് വറ്റൽ മുളക്, കടുക്, നമ്മുടെ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ നാലും കൂടെ നല്ലപോലെ അരച്ചെടുക്കാം. തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, ഇഞ്ചി ഇത്രയും നല്ലപോലെ അരച്ചെടുക്കാം. ഇവിടെ തേങ്ങാ ചമ്മന്തിക്കുള്ളത് അരച്ച് നല്ലപോലെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച്, തേങ്ങ ഇത്രയും നല്ലപോലെ മയത്തിൽ അരച്ചെടുത്താണ്. നല്ലപോലെ ഒന്നും അരയേണ്ട, എന്നാൽ അരയുകയും വേണം. അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, നല്ലപോലെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പം നീട്ടി എടുക്കേണ്ടവർക്കാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല. കുറച്ച് വെള്ളം ഇവിടെ ഒഴിച്ചിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം പാകത്തിനുണ്ട്. ഇനി നല്ലപോലെ തിളയ്ക്കണ്ട, ചെറുതായിട്ടിങ്ങനെ ഒരു പതം വരുമ്പോഴത്തേക്കും സ്റ്റൗ അങ്ങ് ഓഫാക്കാം. നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡിയായിട്ടുണ്ട്.